हाय फ्रेंड्स वेलकम टू नाचुरल किचन्स या ഷൈൻദീപ് इन नमुक और एग् बिर्यानी अब पेट ईसी तैयार और एग् बिर्यानी किचन बिर्यानी राइस 1.5 किलो വലിയ ഉള്ളി 1 കിലോ ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്ത് തക്കാളി 1.5 കിലോ 9 മുട്ട വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ചത് മുളക് പൊടി ഗരം മസാല കുരുമുളക് പൊടി മഞ്ഞൾ പൊടി മല്ലി പൊടിന ചെറുതായി കട്ട് ചെയ്തത് കറിവേപ്പില പട്ട ഗ്രാമ്പു ഏലം ഒരു ചെറുനാരങ്ങ ഇനി ഒരു അടുപ്പ് കത്തിച്ച് അതിലേക്ക് 2 കിലോയുടെ ചെമ്പ് വെച്ച് ചൂടാക്കുക 1.5 കിലോ റൈസ് ആണ് എടുത്തത് ഇത് ഏകദേശം ഒരു 9 പേർക്ക് കഴിക്കാൻ പറ്റും ചെമ്പ് ചൂടായി വരുമ്പോൾ അതിലേക്ക് പശു നെയ്യും വെളിച്ചെണ്ണയും ഒഴിക്കുക ഇനി നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്യുന്നില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റും ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലം എന്നിവ ഇട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക ഞാൻ നമ്മുടെ വ്യൂവേഴ്സിനെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുക സ്റ്റേ ഹോം സ്റ്റേ സേഫ് നമ്മൾ ഇട്ടിരിക്കുന്ന മസാലയൊക്കെ വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇട്ട് ഒന്നുകൂടി വാട്ടുക 1.5 കിലോ അരിയാണ് എടുക്കുന്നത് 1 കിലോയുടെ കപ്പാണിത് 1 കിലോ അരിക്ക് 1.5 കപ്പ് വെള്ളം വേണം അപ്പോൾ മൊത്തം 2.25 കപ്പ് വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പിടാം ഉപ്പിടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കുക മൂടിയിട്ട് വെക്കാം വെള്ളം ഒന്ന് തിളക്കട്ടെ തീയൊക്കെ നല്ലോണം കത്തുന്നുണ്ട് അതിലേക്ക് നാരങ്ങ പിഴിയാം കുരുവൊക്കെ കളഞ്ഞ് മല്ലി പൊതിന കറിവേപ്പില ഇതെല്ലാം ഇടാം ഇപ്പോൾ വെള്ളം ചെറുതായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി കഴുകി വാർത്ത് വെച്ച അരി ഇടുക എല്ലാം കൂടി മിക്സ് ചെയ്യുക ഇവിടെ കുറച്ച് ചീരയൊക്കെ ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇത് ഓൾഡ് സ്പൈസസ് ആണ് സർവ്വസുഗന്ധി കറിയിലൊക്കെ നല്ല സ്മെല്ല് കിട്ടും നമ്മുടെ ബേലി ഇപ്പോൾ അരി ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി മൂടി വെക്കാം നമുക്ക് ചോറ് ആയിട്ടുണ്ട് ഏകദേശം ആയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് എല്ലാ ഭാഗത്തും മിക്സാക്കി ഇളക്കി കൊടുക്കുക ഇനി അടിയിലെ തീയെല്ലാം വലിച്ചാൽ നമുക്ക് തീ ആവശ്യമില്ല. മൂന്ന് ഭാഗത്തും തീയൊക്കെ എടുത്ത് കളയാം. കുറച്ച് കനൽ മേലെ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. തലശ്ശേരി ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ആ ചോറ് മുഴുവനായിട്ട് വേവേണ്ടിയിട്ടാണ്, മേലത്തെ ഭാഗം വേവേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കുറച്ച് കനലെല്ലാം ഇട്ട് കൊടുത്ത് ഇനി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. വീട്ടിൽ വളർത്തുന്ന കോഴികളാണ്, നമുക്ക് ആവശ്യത്തിന് മുട്ടയൊക്കെ കിട്ടും, ഒന്നും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരില്ല. ഇനി അരമണിക്കൂർ കഴിഞ്ഞ് ചോറ് ആയിട്ടുണ്ട്. ഒന്ന് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അടിയൊക്കെ ഇളക്കി നല്ല പെർഫെക്റ്റ് ചോറായിട്ടുണ്ട്. ഇപ്പോൾ ഇനി മസാല തയ്യാറാക്കാം. ഒരു ഉരുളി വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ തിളച്ച് വരുമ്പോൾ അതിലേക്ക് ഉള്ളി ഇട്ട് വാട്ടുക. ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇവരൊക്കെ ഇന്നത്തെ എൻ്റെ ഹെൽപ്പേഴ്സാണ്. ഉള്ളി നല്ലോണം വാടി വരുമ്പോൾ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ചത് എല്ലാം കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിൻ്റെ പച്ചമണം വാടി വരുമ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇവയെല്ലാം ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് തക്കാളി ചേർക്കുക. ഉള്ളിയെല്ലാം വാടി വരുമ്പോൾ, നല്ലോണം മിക്സായി വരുമ്പോൾ അതിൻ്റെ നടുക്കായി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇവയെല്ലാം ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച മുട്ട എടുത്തിടുക. ഈ മസാലയും മുട്ടയും കൂടി നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്ക് നല്ല കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരു മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് കിട്ടും മുട്ടയിൽ. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ മുട്ടയ്ക്ക് നല്ലൊരു കളറ് കിട്ടും. ഒരു മസാലയൊക്കെ മുട്ടയിൽ അങ്ങ് പിടിച്ചോളും. ഇനി അവസാനമായി മല്ലിച്ചപ്പ് പുതിനച്ചപ്പ് പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് മുട്ടയും മസാലയും നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഇനിയൊന്ന് ദമ്മിട്ട് വെക്കാം. നമുക്ക് ഇതിൻ്റെ അടിയിലെ തീയൊക്കെ അങ്ങ് വലിച്ചെളിയാം. നമ്മുടെ ചോറ് എടുത്ത് ഈ മസാലയുടെ മേലെ അങ്ങ് ഫുള്ളായിട്ടിടുക, എല്ലാ ഭാഗത്തും. ഇതിൽ കട്ടുക. ഇനി മൂടി വെച്ച് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് നോക്കാം. ഇനി ഇതൊക്കെ എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക, സെർവ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഈ ചോറ് നമ്മുടെ കുട്ടികളെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അവരാകുമ്പോൾ കറക്റ്റ് പറഞ്ഞോളൂ എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ മുട്ടയും മസാലയെല്ലാം ഒരുമിച്ചെടുത്ത് വെക്കുക. ഇവിടെ ആയിരിക്കണം മുട്ട ബിരിയാണി, എഗ് ബിരിയാണി. അപ്പോൾ ഇന്ന് ടേസ്റ്റ് നോക്കണം. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളാണ്, ഇവരോട് ചോദിക്കുന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ. ഇന്നത്തെ എഗ് ബിരിയാണി നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. പുതിയൊരു വെറൈറ്റി റെസിപ്പിയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.